ഒരു കവിത നമ്മൾ ഒരുപാട് ഇരുന്നാണോ അതോ അതോ എഴുതി ഇന്ന സമയത്താണോ എഴുതുന്നത് എന്നെ സംബന്ധിച്ച് ചിലപ്പോ പലരും പറയുന്നുണ്ട് പ്രത്യേക സമയം സഹായിക്കുന്നുണ്ട് ചില ആളുകളെ എഴുതാനേ എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രത്യേക ടൈം എടുത്ത് ഞാൻ കവിത എഴുതി എഴുതിയിട്ടില്ല ഒരു കാര്യം വല്ലാതെ നമ്മളെ ഹോണ്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വല്ലാതെ സന്തോഷിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വല്ലാതെ ദുഃഖിപ്പിക്കുമ്പോ വല്ലാതെ വേദനിക്കുമ്പോൾ ചില വരികൾ സ്വാഭാവികമായി നമ്മൾ എഴുതി എഴുതും അപ്പോൾ അതിനൊരു മൂർത്തമായ രൂപം ചിലതിനൊന്നും ആ ഒരു മൂർത്ത രൂപം വരാതെ കവിത അല്ലാതെ ചാപിള്ളയായി നഷ്ടപ്പെട്ടു പോകുന്ന കുറേ കാര്യങ്ങളുണ്ടാവാം ചിലത് മൂർത്തമായ ഒരു രൂപത്തിൽ അപ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് എഴുതി എപ്പോഴും വേണമെങ്കിൽ എഴുതി തീർക്കാം ചിലത് നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നാലഞ്ച് വരി കാണും പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഇത് ജൈവ സ്വരൂപത്തിലേക്ക് വരാൻ കുറേ ദിവസം എടുക്കും കുറേ ദിവസം എടുത്തും ചിലപ്പോൾ ഒരു കവിത രൂപം കൊള്ളും പെട്ടെന്നും കവിത രൂപം കൊള്ളാം അതിപ്പോ സ്വാഭാവിക ആ ഡിപ്പെ നമ്മളെ നമ്മുടെ മനസ്സിനകത്ത് ആ കാര്യം എങ്ങനെ സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളത് അപ്പൊ ഓരോരുത്തർക്കും ഓരോന്നും ഓരോ രീതിയിലായിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നത് അല്ലേ ഇപ്പൊ ഒരു പൂച്ചക്കുട്ടി വണ്ടി കയറി ചത്തു ചത്തുകിടക്കുന്നത് കാണുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ചിന്തയാണ് വരുന്നത് ചിലർക്ക് വളരെ വളരെ മോശമായ ഒരു ചിന്ത അല്ലെ അല്ല ഒരു കാഴ്ചയായിട്ടേ അതിനെ കാണുള്ളൂ ചിലപ്പോ ഒരാൾ ഈ പൂച്ചക്കുട്ടിയുടെ അമ്മയെക്കുറിച്ച് ചിന്തിക്കും ചിലപ്പോ അല്ലേ അപ്പുറത്തോ അപ്പുറത്തോ ഒളിച്ചു നിന്ന് അമ്മ പൂച്ച ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടോ ഈ കുഞ്ഞിനെ എന്ന് നമ്മൾ ചിന്തിക്കുന്നവർ കാണാം ചിലർ ഇത് എടുത്ത് വെട്ടി മൂടാത്ത എന്താണെന്നുള്ളത് ചോദിക്കുന്നവർ കാണാം ഇത് അങ്ങനെ പല കോണിലാണല്ലോ നമ്മളൊരു കാര്യത്തെ കാണുന്നത് അപ്പോൾ നമ്മൾ ആ രീതിയിൽ എങ്ങനെ കണ്ടു എങ്ങനെ കൺസീവ് ചെയ്തു അതിനനുസരിച്ചായിരിക്കും കവിതയുടെ കയറ്റിറക്കങ്ങൾ സംഭവിക്കുന്നത് കണ്ണട ഒക്കെ ഈ പിന്നെ കുറച്ച് ഒരു മൂന്ന് രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്ന് തീർത്ത കവിതയാണ് കന്നഡ് സർ അപ്പൊ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് നമ്മൾ ഈ വാക്കുകൾ അല്ലെ ശരിക്കും ഈ നമുക്കൊക്കെ ആദ്യമായിട്ടൊരു കവിത വായിക്കുമ്പോഴത്തേക്ക് വാക്കുകളൊക്കെ ഭയങ്കര വലിയ വലിയ വാക്കുകളായിട്ടൊക്കെ തോന്നാറുണ്ട് അത് ഇൻബോൺ ആണെന്ന് അറിയാം പക്ഷേ എന്നാലും ആ വാക്കുകളൊക്കെ സ്വയമേ നമ്മളിൽ നിന്ന് വരുന്നതാണോ എഴുതുമ്പോ തീർച്ചയായിട്ടും ഉള്ളിൽ നിന്ന് നിന്നും സംസ്കൃത വസ്തു നന്നായി വായിക്കണം നമ്മളിപ്പോ ഒരു കാവിത്വ ഗുണം ഒരാളിനുണ്ടായിരുന്നാൽ പോലും അത് ചിലപ്പോൾ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ പ്രയോജനം ചെയ്തെന്ന് വരില്ല കാരണം അതിനാവശ്യമായ ഇൻപുട്ട് നമുക്ക് ഉണ്ടാവണം അത് വായന വായനയും പിന്നെ ജീവിത അനുഭവങ്ങളും ഉണ്ടാവണം എൻ്റെ അച്ഛൻ നന്നായി വായിക്കുമായിരുന്നു അച്ഛൻ ഏഴാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചുപോയി പക്ഷേ അച്ഛൻ വെറുതെ വീട്ടിലിരിക്കുന്ന സമയമെല്ലാം ധാരാളം പുസ്തകം വായിക്കുന്നത് ഞാൻ കാണി കാണുന്നുണ്ടായിരുന്നു അപ്പം ഈ പുസ്തകം ഇതെന്താണെന്നൊരു തോന്നൽ ഞാൻ നാലാം ക്ലാസ്സിലൊക്കെ വെച്ച് നന്നായി വായിച്ചു തുടങ്ങി അമ്പിളി അല്ലല്ല അമ്പിളി അമ്മാവനെ പറഞ്ഞു അന്നത്തെ കൊച്ചു വെച്ച് അതിൽ നിന്ന് പൊതുക്കെ പൊതുക്കെ ധാരാളം ഏഴാം ക്ലാസ്സിന് മുമ്പ് ആറാം ക്ലാസ്സിലൊക്കെ വെച്ച് ഞാൻ മാര്ത്താണ്ഡവർമ്മ ഈ ധർമ്മരാജ എന്ന് പറയുന്നത് അങ്ങനെ അച്ഛൻ വായിക്കുന്ന പുസ്തകങ്ങളെടുത്ത് വായിച്ചു തുടങ്ങി പക്ഷേ ഒരു കുറേ കാലം അങ്ങനെ പോയെങ്കിലും ഇപ്പോൾ സത്യത്തിൽ വായന ഉണ്ടോ എന്ന് കേട്ടാൽ വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വായന മാത്രമേ ഈ സത്യം എനിക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു പരിമിതമായ ഒരു ദുഃഖം എന്ന് പറയുന്നത് തീർച്ചയായും വായന ഉണ്ടെങ്കിലേ നമുക്ക് ക്രിയേറ്റീവായിരിക്കാൻ പറ്റും അത് കവിയെന്നല്ല ഏത് എഴുത്തുകാരനായാലും ശരിയാണ് അത് ഒരുപാട് കവിത പണ്ട് ഫസ്റ്റ് എന്ന് പറയാൻ അങ്ങനെയില്ല പക്ഷെ ഒരു പോപ്പുലാരിറ്റി തന്ന ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ച് ഞാൻ ചൊല്ലാൻ തുടങ്ങിയ കവിത എന്ന് പറയുന്നത് ഒന്ന് കാത്തിരിപ്പെന്നൊരു കഥയുണ്ട് ആ സുരതാളം തിമിർക്കുന്നു ഹൃദയത്തിൽ ആരോ നിശബ്ദമൊരു നോവായി നിറയുന്നു നെഞ്ചിലാൾ നമരുന്നു മുനയുള്ള മൗനങ്ങൾ ആർദ്രമൊരു വാക്കിൻ്റെ വേർപാടു നുരയുന്നു പ്രിയതരം വാക്കിൻ്റെ വേനൽ മഴത്തുള്ളി നോറ്റു ഒടുവിൽത്തുന്നതുംകളിൽ ഒരു പ്രണയത്തിന്റെ അല്ലെങ്കിൽ ഒരു വിരഹത്തിന്റെ കവിതയാണ് അതാണ് കൂടുതൽ കവി സമ്മേളനങ്ങളിൽ കുറച്ച് ജനകീയമായി വന്ന കവിത ആദ്യത്തെ സർ ഇപ്പം പ്രണയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സർ രേണുക എന്ന് പറഞ്ഞ കവിത ഭയങ്കരമായിട്ട് ഇപ്പത്തെ യൂത്ത് ഭയങ്കരമായിട്ട് കയ്യിലെടുത്ത ഒരു കവിതയാണ് ശരിക്കും ഒരു പ്രത്യേകിച്ച് എനിക്ക് ഒന്ന് കാമുകന്മാരാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ അത് ഒരു കണ്ണിങ് ചോദ്യമാണ് ഈ ചോദ്യുക ആരാണ് എനിക്ക് വേണമെങ്കിൽ ഫിലോസഫിക്കലായിട്ടൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു പക്ഷെ വീട്ടിൽ ഞാൻ തന്നെ ചെന്ന് കേറണം അതുകൊണ്ട് അതുകൊണ്ട് സത്യത്തിൽ ഒരു ഒരു ആളില്ല പലതരത്തിലുള്ള ഉണ്ടല്ലോ നമുക്കെല്ലാം അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പ്രണയാനുഭവങ്ങളെ ഞാൻ ഒരു ഒരു വാക്കിൽ ആരോപിച്ചതാണ് രേണുക അങ്ങനെ രേണുകൊരു കാമുകി ഇല്ലേ പറഞ്ഞേ അത് നമുക്ക് എനിക്കില്ല േണുകാരല്ല ആറ് ആറ് രേണു നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേ തോന്നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടില കൾ നമ്മൾ േണുക്കെ നാം രണ്ടുമേഖകലങ്ങളായി അകലക്കു മറയുന്ന കനഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ഭംഗികൾ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ണം എന്ന വാക്കം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഇത് ശരിക്കും യൂത്ത് ഏറ്റെടുത്തില്ലെങ്കിലേ ഉള്ളൂട്ടോ